അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തോ എവരിഥിങ് ദാറ്റ് വാസ് റോങ് ഹാഡ് ടു ബി ലിങ്ക് ടു ഇസ്ലാം ഇൻ വൺ വേ ഓർ അനദർ ജോറോം വാൻ ക്ലാവറൻ എന്ന് പറയുന്ന ഡച്ച് പാർലമെൻറ്റ് മെമ്പറായിരുന്ന വ്യക്തി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞൊരു വാചകമാണിത് തെറ്റായ എല്ലാ കാര്യങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇസ്ലാമുമായി ബന്ധിപ്പിക്കാൻ ഞങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കാറുണ്ട് ഇത് നമ്മുടെ കൺമുന്നിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ കൊറോണ വന്നപ്പോൾ കൊറോണ പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന വ്യാഖ്യാനങ്ങളുണ്ടായി അവർ ഭക്ഷണത്തിൽ തുപ്പുന്നവരാണെന്ന വ്യാഖ്യാനമുണ്ടായി മണിപ്പൂരിലെ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളെ അവരെ പീഡിപ്പിച്ചത് മ്യാൻമർ മുസ്ലിങ്ങളാണ് എന്ന ശക്തമായ പ്രചാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കത്തുകയുണ്ടായി അത് ആളുകൾ ട്വീറ്റ് ചെയ്തു അതാളുകൾ ഷെയർ ചെയ്തു മുസ്ലിങ്ങൾക്കെതിരെയുള്ള മനസ്സിലെ വിദ്വേഷവും പകയും പിന്നെയും 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 ജ്വലിച്ചു പലരും വളരെ ക്രൂരമായി ഭാഷയിൽ വിമർശിച്ചു എൻ ഐ പിന്നീടത് തിരുത്തി എ എൻ ഐ തിരുത്തിയെങ്കിലും ആ എൻ ഐ തിരുത്തിയത് ദേശീയ മാധ്യമങ്ങളിൽപ്പെട്ട ചില മാധ്യമങ്ങൾ ആ തെറ്റുകൾ തിരുത്തിയത് അത് കാണാത്ത പതിനായിരങ്ങളുണ്ട് പലപ്പോഴും അങ്ങനെയാണ് വലിയ വണ്ടക്കയായി വാർത്തകൾ വരുന്നു തിരുത്തുകൾ ചെറിയ നിലക്ക് വരുന്നു ആളുകളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ വീണ്ടും ഇതെത്തുന്നു ഒരു മുസ്ലിമിനെ കാണുമ്പോൾ മനുഷ്യനെ പച്ചക്ക് വലിച്ചു ചീന്തി നക്തമാക്കി നടത്തുന്ന പരേഡ് ചെയ്യിക്കുന്ന എന്നിട്ട് ആൾക്കൂട്ടം ഒന്നിച്ച് ബലാത്സംഗം ചെയ്യുന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത് ഈ വാർത്ത വന്നപ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥതയോടെ സങ്കടത്തോടെ വേദനയോടെയാണ് ഇതിനെ കണ്ടത് നോക്കൂ നിങ്ങൾ നബി കരീം സല്ലാസ്വലമ തങ്ങൾ സ്ത്രീകളെയും അവരോടുള്ള പെരുമാറ്റത്തെയുമൊക്കെ എങ്ങനെയാണ് പഠിപ്പിച്ചത് ഒരന്യസ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിനേക്കാൾ അവന് നല്ലത് അവൻ്റെ തലയിൽ സൂചി കുത്തിയിറക്കുന്നതാണ് എന്നാണ് ഒരു പെണ്ണിനെ തൊടുന്നിടത്ത് സ്പർശിക്കുന്നിടത്ത് ഇസ്ലാം കൊടുക്കുന്ന കടുത്ത ഉത്തരവാദിത്ത ബോധമാണ് നൽകുന്നത് ഒരു പെണ്ണിനെ വികാരത്തോടുകൂടെ സ്പർശിക്കണമെങ്കിൽ അവളെ ഏറ്റെടുത്ത് അവളെ പോറ്റാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവളെ ഭാര്യയാക്കിയതിൻ്റെ ശേഷം മാത്രമേ പറ്റൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അവളുടെ ഫുൾ പൂർണ്ണമായ ചെലവ് എല്ലാം പിന്നെ ആ വ്യക്തിയാണ് വഹിക്കേണ്ടത് അവൾക്ക് ഒരു തെങ്ങും തോട്ടമുണ്ടെന്ന് വിചാരിക്കുക ആ തെങ്ങും തോട്ടത്തിൽ ഒരു ആയിരമോ രണ്ടായിരമോ തേങ്ങ വിറ്റാൽ ആ തേങ്ങ വിറ്റ അതിൻ്റെ കണക്കും കാര്യമൊക്കെ കൊണ്ടുവന്ന് അവളെ ഏൽപ്പിച്ചോളണം അയാൾക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റില്ല ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് അവരുടെ ശമ്പളം അവരുടെ ചെലവിന് പോലും അവരുടെ ചികിത്സയ്ക്ക് പോലും കൊടുക്കാൻ അവർ ബാധ്യസ്ഥയല്ല പരസ്പര സ്നേഹത്തിലും അടുപ്പത്തിലും പ്രണയത്തിലും ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പരസ്പര സഹകരണങ്ങൾ ഉണ്ടാകുന്നു മാത്രം അപ്പോൾ ഇത്രയും നല്ലൊരു മതത്തെ എന്ത് ചെയ്യുന്നു ലോകത്തെ ഏതൊക്കെ തിന്മ എങ്ങനെയൊക്കെ ഉണ്ടോ എങ്ങനെയൊക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു പരിപാടി ലോകത്ത് നടക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള മുസ്ലിങ്ങളോടുള്ള നിങ്ങളുടെ പുഞ്ചിരി തുടർച്ചയായി മാഞ്ഞുകൊണ്ടിരിക്കും പലപ്പോഴും വർഗീയ വിശജീവികളുടെ കൈകളിൽ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ നിങ്ങൾ സ്വയം കയ്യിലെടുക്കുന്ന കാരണം അതിനു അത്രം ഭീതിതമായ രീതിയിൽ തെറ്റായ വാർത്തകൾ കാട്ടുതീ പോലെ പടരുന്നൊരു നിമിഷം വരുമ്പോൾ നമ്മൾ പോലും അതിനറിയാതെ സറണ്ടർ ആകുമെന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കുക അപ്പോൾ വ്യാജ വാർത്തകൾ നാടിന് മൊത്തമായിരിക്കും നഷ്ടം കാരണം കലാപഭൂമികൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് കൃത്യമായി മണിപ്പൂർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം നമ്മുടെ നാട് ശരിദിശയിൽ പോകണം അള്ളഹു അനുഗ്രഹിക്കട്ടെ അസ്സാമേലിക്കും വരഹമുല്ലാഹി വെബർക്കാത്തു